നമസ്കാരം സർ. ഈ പടം വന്നിട്ട് എറണാകുളം ശിവക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിൽ മുകളിലുള്ള പടമല്ലേ സർ? അതെ അതെ അതെ. ഇത് എനിക്ക് തോന്നുന്നു അച്ഛനത് ആർട്ടിസ്റ്റ് കെ കെ വാര്യർ 76 ഈ ചിത്രം വരയ്ക്കുന്നത്, ഇതേപോലെ വരയ്ക്കുന്നത്. അതിനു മുന്നേ 71-72 കാലഘട്ടങ്ങളിൽ അച്ഛൻ പല പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ഈ ദർശനം കഴിഞ്ഞിട്ടുണ്ടാവും, ചെറിയ ചെറിയ സ്കെച്ചസ് ഉണ്ടാക്കി, പല പ്രാവശ്യം സ്കെച്ചസ് മാറ്റി ഉണ്ടാക്കിയിട്ടാണ് അവസാനം ഈ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. 76 ഈ ചിത്രം വരച്ച് പൂർത്തിയാക്കിയിട്ട് എറണാകുളത്തപ്പന് സമർപ്പിക്കുകയുണ്ടായത്. അന്ന് ഇത് എനിക്ക് തോന്നുന്നു അച്ഛൻ തന്നെ ഇനീഷ്യേറ്റ് എടുത്തിട്ടായിരിക്കണം ഇത് ആ പടിഞ്ഞാറേ നടയിലെ ആനക്കൊട്ടിലിൻ്റെ മുകളിൽ ആ കൊടിമരത്തിന് അവിടെയായിട്ട് വെക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ഈ ചിത്രം വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ കാലം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളൂ. ഇത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഈ ചിത്രം അവിടെ നിലനിന്നത്. ഇതാണല്ലോ നമുക്കിപ്പോൾ എറണാകുളത്തപ്പൻ്റെ രൂപം എന്ന് നമ്മളൊക്കെ പ്രിൻറ്റ് ചെയ്ത് വരുന്ന പിക്ചർ ഇതാണ് അല്ലേ സർ? ഈ ചിത്രം ആക്ച്വലി അന്ന് വരച്ചിട്ട് എനിക്ക് തോന്നുന്നു എറണാകുളം അമ്പലം അവിടുത്തെ കമ്മിറ്റി തന്നെ ഇനീഷ്യേറ്റ് എടുത്തിട്ട് അന്നിത് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലമൊക്കെ അങ്ങനെ പ്രിൻറ്റ് ചെയ്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഉണ്ടായിരുന്നത്, ശ്ലോകം കൂടെ ചേർത്തിട്ട് അന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എവിടെയോ അത് നിന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു മിനർവ സ്റ്റുഡിയോക്കാരാണ് അവിടെയാണ് ആദ്യമായിട്ട് ഈ ചിത്രം പുതുതായിട്ട് ചെയ്തിട്ട് കണ്ടത്. പക്ഷെ അതൊന്ന് പിന്നെ അച്ഛനത് കണ്ടു, അച്ഛനന്ന് ആ അച്ഛൻ്റെ ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സ്റ്റുഡിയോക്കാർ പിന്നെ അത് വരപ്പിച്ചു. പക്ഷേ ഇത് യഥാർത്ഥ ചിത്രം അവിടെ ഉണ്ടായിരുന്നു, അത് ആരാ വരച്ചത് അന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം അത് താഴത്ത് കൊണ്ടുവരാണ്ട് ഇത് ആരാന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അന്നത് പ്രിൻറ്റ് ചെയ്യാൻ എനിക്ക് അറിയുന്നിടത്തോളം ശക്തി പേപ്പർ മിൽസുകാരാണ് ഇനീഷ്യേറ്റ് എടുത്ത്, അവരാണ് അത് പ്രിൻറ്റ് ചെയ്തത്. പക്ഷേ അന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഇത് അച്ഛൻ വരച്ചതാണ്. അത് ആരാന്ന് പലപ്പോഴും അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ശക്തി പേപ്പർ മിൽസിന് വേണ്ടി അച്ഛൻ ചിത്രം വരയ്ക്കുമ്പോഴാണ് അവർക്കറിയുന്നത് ഇത് അച്ഛനാ വരച്ചതെന്നും പിന്നെ അവരാണത് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തതെന്നും നമ്മൾ പിന്നെ അറിയുന്നത്. പക്ഷേ അതിൽ പിന്നെ അച്ഛനതിൽ വിഷമമൊന്നും ഉണ്ടായില്ല, കാരണം എറണാകുളത്ത് പറഞ്ഞല്ലേ നടക്കട്ടെ എന്ന് ചോദിച്ചു. ഇതിൽ അച്ഛൻ വരച്ചിരിക്കുന്നത് പിന്നെ എറണാകുളത്തപ്പൻ്റെ അലങ്കാരത്തിനാണ് അച്ഛൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ പിന്നെ കാണുന്ന ആ ദീപാരാധന സമയത്ത് കാണുന്നതും അല്ലെങ്കിൽ രാവിലെ കാണുന്ന രൂപമാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 18 ചന്ദ്രകലകളാണ് ഉള്ളത്, പക്ഷേ ഇന്ന് അവിടെ 18 11 ശ്രീജിത്ത് പറയുന്നത്. കാരണം ശ്രീജിത്ത് അവർക്ക് കയറി പരിചയമുള്ളതുകൊണ്ട് ശ്രീജിത്ത് മൂത്തത്, അതെ അത് അവർ പറയണത്. പക്ഷേ 18 അന്ന് അച്ഛനത് എണ്ണിയിട്ട് 18 ചന്ദ്രകല ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എന്തോ അറിയില്ല, ഈ പല കാലം കൊണ്ടത് മാറിപ്പോയതായിരിക്കാം, പുതിയത് പണിതപ്പോൾ ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം. ബാക്കി അലങ്കാരങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇത് പിന്നെ വരയ്ക്കുമ്പം ഈ അലങ്കാരത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പുറകിൽ ശിവനും പാർവതിയും ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിവനും പാർവതിക്കും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് പുറകിൽ കാണിച്ചിരിക്കുന്നത്. ആ അതെ, കുറച്ചൊരു മങ്ങി രൂപത്തിൽ, അതായത് ആ ശ്രീകോവിലകത്ത് ആ ഇരുട്ടിൽ നിൽക്കുന്ന പോലെ ഉള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. ശിവൻ പിന്നെ മഴവും മാനും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. ഒരു കയ്യിൽ മാൻ കാണാൻ സാധിക്കും, അതെ ഇടത്തെ കയ്യിൽ മുകളിൽ മാനുണ്ട്, വലത്ത് മഴുവുണ്ട്, ബാക്കി ഒരു കൈ പാർവതിയെ പിടിച്ചിട്ടുണ്ട്, അതുപോലെ പാർവതിയുടെ ഒരു കൈ ശിവൻ്റെ ചുമലിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരച്ചിരിക്കുന്ന ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പിന്നെ അവിടെ വെച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 96 വീണ്ടും അച്ഛൻ തന്നെ അത് എടുത്തു കൊണ്ടുവന്ന് മുഴുവൻ ക്ലീൻ ചെയ്ത് അതിൻ്റെ കരിയും പുകയെല്ലാം കളഞ്ഞ് രണ്ടാമതും റീടച്ച് ചെയ്തിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചു. ഇതിപ്പോൾ 1996 കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത് താഴേക്ക് ഇറക്കിയത്? അത് അമ്പലത്തിലെ ഉത്സവം വരുവാണല്ലോ, ഉത്സവത്തിന് മുന്നേ അവിടെ ബാക്കിയെല്ലാം പെയിൻറ്റിങ് അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പം എനിക്ക് തോന്നുന്നു പിന്നെ അത് ശ്രീജിത്ത് മൂത്തത് ശ്രീജിത്തിൻ്റെ ഇനീഷ്യ ശ്രീജിത്തും പിന്നെ ദേവസ്വം ഓഫീസറും അല്ലേ,
അവരുടെ ഇനിഷ്യേറ്റീവിലാണ് അത് എടുത്ത് ക്ലീൻ ചെയ്യണം എന്നവർക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇതിപ്പോഴും അവിടെ കിടക്കുകയുള്ളൂ, കാരണം ഇത്രയും വർഷം കൊണ്ട് അതിന് ധാരാളം പുകയും ഒക്കെ അടിച്ചിട്ട് താഴത്ത് പിന്നെ തട്ടിവിളക്കുണ്ടല്ലോ, തട്ടിവിളക്കുന്നുള്ള പുകയും ഒക്കെ തട്ടിയിട്ട് ഗ്ലാസ്സൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. തുടച്ച ഗ്ലാസ് വൃത്തിയാവും, പക്ഷേ ചിത്രം എനിക്ക് തോന്നുന്നു അവിടെ താഴത്തുള്ള ചൂടുകൊണ്ട് ചില നിറങ്ങൾ കുറച്ച് മങ്ങലുണ്ടായിട്ടുണ്ട്. ആ നിറങ്ങൾ ഞാൻ റീടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ചുവപ്പ് കുറച്ചൊന്ന് മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, പച്ചയും ഒന്ന് മങ്ങിയിട്ടുണ്ട്, ബാക്കി എവിടെയും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഈ രണ്ട് നിറങ്ങൾ പൊതുവേ മങ്ങാവുന്ന നിറങ്ങളാണ്. ആ ചൂടുകൊണ്ടായിരിക്കണം അതിന് ചെറിയ മങ്ങലേറ്റി, അത് നമ്മൾ റീടച്ച് ചെയ്തു. കംപ്ലീറ്റ് എവിടെയെങ്കിലും കളർ പോയിട്ട് അത് ടച്ച് ചെയ്തിട്ട് റീവാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ ഫ്രെയിം ഇട്ടിട്ടാണ് അവിടെ വെക്കുന്നത്. ശരിയാണ് സാർ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് സാർ പറഞ്ഞപ്പോഴാണ് ഞാനിതിൽ ഈ മാനിനൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത്. പലർക്കും ഈ ഒരു ചിത്രം അവിടെ ഉള്ളതുപോലും അറിയില്ല. പലപ്പോഴും ഭഗവാനെ നേരിട്ട് നോക്കി തൊഴുതിട്ട് പലപ്പോഴും മുകളിലോട്ട് നോക്കാറില്ല, കൊടിമരം നോക്കി തൊഴുതെങ്കിലും ഈ ചിത്രം അവിടെ ഉള്ളത് ഇന്നും എറണാകുളം അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരുന്ന പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. വളരെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ സാർ ഈ ചിത്രം. അച്ഛൻ ഇസ് റിയലി എ ബ്ലെസ്ഡ് ഹ്യൂമൻ ബീയിങ്. Thank you, sir. Thank you so much.